നമസ്കാരം. ബിനീഷ് കോടിയേരി വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ മാത്രമല്ല സഹധർമ്മിണി വിനോദിനി ബാലകൃഷ്ണനും ഇപ്പോൾ ഒരു സംശയത്തിന്റെ നിഴലിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കെ പല കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനായി സഹധർമ്മിണി വിനോദിനി ബാലകൃഷ്ണൻ പലരിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങി എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിനു മുൻപ് ചെറിയ ഒരു ആരോപണം ഉണ്ടായിരുന്നു, നമുക്ക് ഉറപ്പില്ല. വിനോദിനി ബാലകൃഷ്ണൻ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു. പക്ഷേ ഈ ടീച്ചറായി ജോയിൻ ചെയ്യുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഇവർ നൽകിയത്. പിന്നീട് അന്വേഷണം വന്നപ്പോൾ, വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അന്ന് അവിടുത്തെ എച്ചമായിരുന്ന ഒരു ടീച്ചറുണ്ട്, അവർ നമ്മുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ്. നമുക്കിത് ഉറപ്പുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് അത് വാർത്തയായി പ്രത്യേകം പറയാത്തത്. എന്തായാലും വിനോദിനി ബാലകൃഷ്ണനും കുടുംബമടക്കം ഈ പല കേസുകളിലും അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലും പെടും എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇളയ മകൻ ബിനീഷ് കള്ളപ്പണം ഇടപാടിൽ ബംഗളൂരു ജയിലിൽ കിടക്കുന്നതിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബമാകെ ഇപ്പോൾ അന്വേഷണ വലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ബിനീഷിന്റെ അനധികൃത പണമിടപാടുകൾ സംബന്ധിച്ച എൻഫോഴ്സ്മെന്റ് അന്വേഷണം മാതാവ് വിനോദിനി ബാലകൃഷ്ണനിലേക്കും ജ്യേഷ്ഠൻ ബിനോയ് കോടിയേരിയിലേക്കും കൂടി എത്തിക്കൊണ്ടിരിക്കുന്നു. ബിനീഷും ബിനോയും കണക്കിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നും അതിൽ വിനോദിനിക്ക്, അമ്മയായി വിനോദിനിക്ക് പങ്കുണ്ട് എന്നും വ്യക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം ഈ നിലയ്ക്ക് മുന്നേറുന്നത്. വിനോദിനിയെ ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തുകയോ ED നാട്ടിലെത്തി മൊഴിയെടുക്കുകയോ ചെയ്യും എന്ന റിപ്പോർട്ടുണ്ട്. ബിനീഷിന്റെ ബിനാമികളെന്ന് സംശയിക്കുന്ന നാലു പേർക്കെതിരെയുള്ള അന്വേഷണം തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. നാളെ ബംഗളൂരുവിൽ എത്താൻ നിർദ്ദേശിച്ച് ഈ ബിനാമികളായ അബ്ദുൾ ലത്തീഫ്, ഡ്രൈവർ ഹരിക്കുട്ടൻ, ആഡംബര കാറുകൾ വാടകയ്ക്ക് നൽകുന്ന തിരുവനന്തപുരത്തെ ആപ്പിൾ ഹോളിഡേയ്സ് ഉടമ സുനിൽ കുമാർ എന്നിവർക്കാണ് ED നോട്ടീസ് അയച്ചത്. ഇവർ ഒളിവിലാണെന്നാണ് സൂചന. മക്കൾക്കൊപ്പം വിനോദിനിയും അനധികൃത സ്വത്ത് കൈകാര്യം ചെയ്തു എന്ന ഒരു കണ്ടെത്തലിലേക്ക് ED എത്തി എന്നാണ് ലഭിക്കുന്ന വിവരം. VS സർക്കാരിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ വിവിധ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാം എന്ന് പലർക്കും വാഗ്ദാനങ്ങൾ നൽകി പലരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയെന്നും അക്കാലത്ത് അവർ പലതവണ ദുബായിൽ പോയിട്ടുണ്ട്, വിനോദിനി ബാലകൃഷ്ണൻ പലകുറി ദുബായിൽ പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുമാണ് വരുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം SDFC ബാങ്കിൽ നിന്ന് 72 ലക്ഷം രൂപ വായ്പയെടുത്ത് 2014 ബിനോയ് കോടിയേരി ബെൻസ് കാർ വാങ്ങിയെന്നും ED കണ്ടെത്തി. തിരിച്ചടവ് പാളിയതോടെ ബാങ്ക് പലകുറി നോട്ടീസ് അയച്ചതിന് പിന്നാലെ 2017 തന്നെ 38 ലക്ഷം രൂപ ബാങ്കിൽ തിരിച്ചടച്ചു എന്ന് കണ്ടെത്തി. വിനോദിനിയാണ് പണമടച്ചതെന്നാണ് സൂചന. ഈ വാഹനം പിന്നീട് ഇപ്പോൾ ബാബുരാജ് എന്നയാളുടെ പേരിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കെ നമുക്കറിയാം ആഭ്യന്തരമന്ത്രിക്ക് എത്ര ശമ്പളമുണ്ട്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് ശമ്പളമുണ്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർക്ക് കോടിയേരിയിലെ വീട്ടിൽ എത്ര സ്വത്തുണ്ട് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലത്തിലൊക്കെ വെളിപ്പെടുത്തിയതാണ്. അതിലുപരി ഈ ലക്ഷങ്ങളും കോടികളും വെച്ച് ബെൻസ് കാർ വാങ്ങാനും മകന് ബെൻസ് കാർ വാങ്ങിക്കൊടുക്കാനും 38 ലക്ഷം രൂപ ഒറ്റയടിക്ക് തിരിച്ചടയ്ക്കാനും ഒക്കെ വിനോദിനി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രി, പഴയ ആഭ്യന്തരമന്ത്രിയുടെ പത്നിക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് കൂടിയാണ് അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാബുരാജ് എന്ന വ്യക്തി, അദ്ദേഹമാണ് ഈ കാർ വാങ്ങിയത്, പിന്നീട് വാങ്ങിയത് ഈ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ. അപ്പോൾ ഇയാളെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ വിനോദിനി ബാലകൃഷ്ണന്റെ 6 വർഷത്തെ ബാങ്ക് ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെ അക്കൗണ്ടിലേക്ക് 12 അക്കൗണ്ടുകളിൽ നിന്ന് ഏതാണ്ട് 12 അക്കൗണ്ടുകളിൽ നിന്ന് വൻ തുകകൾ എത്തി എന്ന റിപ്പോർട്ടിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. വിനോദിനി ബാലകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് 12 അക്കൗണ്ടുകളിൽ നിന്ന് ആരൊക്കെ പണം അയച്ചു, അതിനു മാത്രമുള്ള എന്ത് ഇടപാടുകളാണ്, എന്ത് ബിസിനസ്സാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ധർമ്മപത്നി നടത്തിയത്, അല്ലെങ്കിൽ ബിനീഷ് കോടിയേരിയുടെയും ബിനോയ് കോടിയേരിയുടെയും മാതാവ് നടത്തിയത്? മക്കളുടെ ബിസിനസ്സിൽ അമ്മയ്ക്ക് എന്താണ് പങ്ക്? അമ്മ കൂടി, സത്യം പറഞ്ഞാൽ മക്കൾ ഇത്തരത്തിലുള്ള അനധികൃത ഇടപാടുകൾ നടത്തുമ്പോൾ അമ്മമാർ അത് ശാസിച്ച് നേർവഴിക്ക് നടത്തുകയല്ലേ വേണ്ടത്? ഇതുപോലെ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ പ്രായം നോക്കാതെ നല്ല അടി കൊടുക്കുകയല്ലേ വേണ്ടത്? ചെവിക്ക് പിടിക്കുകയല്ലേ വേണ്ടത്? അതിനൊപ്പം അമ്മ കൂടി ഈ ബിസിനസ്സിൽ പങ്കാളിയായി പലരിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങി പല ഇടപാടുകൾ നടത്തി എന്ന ഒരു ആരോപണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബിനീഷിന്റെ അനധികൃതമായി പല അക്കൗണ്ടുകളും വിനോദിനി ബാലകൃഷ്ണൻ തന്നെയാണ് കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്തിരുന്നത് എന്ന ഒരു സൂചനയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ അമ്മ കൂടി, വിനോദിനി ബാലകൃഷ്ണൻ കൂടി ഈ വിഷയത്തിൽ അന്വേഷണത്തിന് പാത്രമാവുകയാണ്. അന്വേഷണം ഇവരിലേക്ക് കൂടി എത്തുകയാണ്. കോടിയേരി കുടുംബമടക്കം ഈ ഒരു വിഷയത്തിൽ അന്വേഷണത്തിന് വിധേയമാകുന്നു എന്ന സൂചനകളിലേക്കാണ് എത്തുന്നത്. വിനോദിനി ബാലകൃഷ്ണൻ കൈകാര്യം ചെയ്ത സ്വത്ത് വിവരങ്ങൾ, അതുപോലെ തന്നെ ഇതുവരെ നടത്തിയ പണമിടപാടുകൾ, അതുപോലെ തന്നെ മക്കളുമായി ഇടപെട്ട് നടത്തിയ ക്രയവിക്രയങ്ങൾ, ഇതെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണ പരിധിക്കുള്ളിൽ വന്നിരിക്കുകയാണ്. ED ഇതിനെ വിശദമായി തന്നെ വിനോദിനി ബാലകൃഷ്ണനെ അടക്കം ചോദ്യം ചെയ്യും, ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്ന ഒരു സൂചനയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ എത്തിപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.